ഇതിന്ന് നമ്മളെ ഹൈസ്കൂളിന്റെ മുന്നിൽ നടന്ന സംഭവം ഹൈസ്കൂളിന്റെ മുമ്പിൽ കണ്ടില്ല, ഒരു പെൺകുട്ടി ആ കാറിൽ കയറി പോകുന്നു. രണ്ടു മൂന്നാല് ചെക്കന്മാര് സ്കൂളിലേക്ക് പോകാതെ അവർ കയറ്റിട്ട് പോവാണ്. എന്നിട്ട് സ്കൂൾ വിടാൻ നേരത്ത് അവിടെ കൊടുന്ന് വിടുക. ഇത് കുറെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ CCTV വെച്ചിട്ട് ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. അപ്പൊ കണ്ടോ, കട്ടകാലത്തിന് എടുക്കാ നോക്കാതെ കയറ്റി അവിടെ ആക്സിഡന്റ് ആയി. ആക്സിഡന്റ് ആയോട്ട് ആ പെണ്ണ് ഇറങ്ങിപ്പോന്നു. അപ്പൊ ഇത് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടുന്ന് നമ്മളെ കുട്ടികളാണ്, നമ്മളെ കുട്ടികൾ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ വിചാരിക്കണം. ഇവിടെ കുറെ രക്ഷിതാക്കൾ, ഇവിടെ ഉള്ള ആൾക്കാര് ഈ വീഡിയോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്ക, കാണിച്ചു കൊടുക്ക. സംഭവം നമ്മളെ കുട്ടികളാണ്, പക്ഷെ ഇവര് പോയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല. അപ്പൊ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പറയും നമ്മളെ കുട്ടികളാണ്, ഓല അങ്ങനെ ഒന്നും ചെയ്യൂല, അങ്ങനെ പോകൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവര് വീട്ടിന്ന് പോയിട്ട് എന്താ ചെയ്യണെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. അപ്പോ ഇതിപ്പോ അവിടെ രണ്ടു മൂന്നാല് ഇത് ഒരേ കേസ് ഇതേമാതിരി വന്നിട്ട് ഇപ്പൊ അവിടെ നമ്മളെ ഹൈസ്കൂളിന്റെ സൈഡിൽ കൂടെ ഫുള്ള് ക്യാമറ വെക്കാന് തന്നിട്ടുണ്ട്, രണ്ടു മൂന്നാല് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറയാൻ എന്താ വെച്ചാല്, നമ്മളെ ഇവിടെ ഉള്ള രക്ഷിതാക്കളായാലും പെമ്മക്കള്, നമ്മളെ പെമ്മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. അപ്പൊ ഇത് ആർക്കേലും ഇത് ഇപ്പൊ കുറെ ആൾക്കാർ ഇവിടെ ഗൾഫിലുണ്ട്, കുട്ടികൾ എന്താ നാട്ടിൽ ചെയ്യണത്, നമ്മൾ അറിയാം നമ്മളെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യൂല, നമ്മളെ കുട്ടികൾ നല്ല കുട്ടികൾ, നമ്മളെ കുട്ടികളൊക്കെ നല്ല കുട്ടികൾ തന്നെ ആവും. പക്ഷെ എന്നാലും സംഭവം ശ്രദ്ധിച്ചാൽ നമുക്ക് ദുഃഖിക്കണ്ട. അങ്ങനെയൊക്കെ കുറെ ഉണ്ടാവും. രണ്ടു മൂന്നാല് ചെക്കന്മാരുണ്ട്, ഒരു പെൺകുട്ടിനെ കയറ്റിനെ കൊണ്ടുപോവാണ്. എന്നിട്ട് സ്കൂള് വിടാൻ നേരത്തെ ഇവിടെ വരിക, വീട്ടിൽ അറിയുന്നില്ല ഇത് സ്കൂൾക്കാ പോയിരിക്കുന്നത്. ഓലും വിചാരിക്കും സ്കൂളിലാവും എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാരിക്കും. കറക്റ്റ് സ്കൂള് വിടാൻ നേരം ആകുമ്പോത്തിന് അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോ സൂക്ഷിച്ച ദുഃഖിക്കണ്ട, അത്രേ ഉള്ളൂ പറയാനുള്ളു. അപ്പൊ ഇവിടെ ഉള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ആർക്കെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഓരോ ആൾക്കാർ പല കഷ്ടപ്പാടായിട്ട് വീട്ടുപണിയായിട്ടും ബക്കാലയിലും അവിടെ ഇവിടെയും പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്.